ഹരേ കൃഷ്ണ. ഇന്ന് ഡേറ്റ് 9 ഏപ്രിൽ 2022. നമുക്ക് തുടങ്ങാം. ഓം ശുക്ലാംബരധരം വിഷ്ണും നിശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം വിഷജീവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ വൃതാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേദാപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമ. ഹരേ നാരായണ. നമുക്കിനി തുടങ്ങാം. ഹരേ കൃഷ്ണ. നമ്മളിന്നലെ പറഞ്ഞു നിർത്തിയത് 38-ാമത്തെ അധ്യായത്തിൽ അക്രൂരൻ്റെ ആ മനസ്സിലെ വിചാരങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ 13-ാമത്തെ ആ ശ്ലോകം തൊട്ടിട്ട് തുടങ്ങണം. ശ്രീ ശുഖബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതാണ്. 13-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ ച അവതീർണ കില സാത്വതാന്വയേ സ്വസേതുപാല അമരവര്യശർമ്മകൃത് യശോ വിതിൻ വിതന്വൻ വ്രജ ആസ്ത ഈശ്വരോ ഗായന്തി ദേവാ യത് അശേഷമംഗളം എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ സ്വസേതുപാല അമരവര്യ ശർമ്മകൃത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ള അതിർത്തികളെ രക്ഷിക്കുന്ന ദേവശ്രേഷ്ഠന്മാർക്ക് സുഖത്തെ ചെയ്യുന്നവൻ എന്നാണ്. എന്താ അർത്ഥം? ഭഗവാൻ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. സൂര്യനോട് പറഞ്ഞിട്ട് സൂര്യ കിഴക്ക് തൊട്ടിട്ട് പടിഞ്ഞാറ് വരെ കാലത്ത് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാതിരി ബൃഹസ്പതിയോട് പറഞ്ഞിട്ടുണ്ട്, അതെ ഇത്ര ഡിസ്റ്റൻസിലാണ് തനിക്ക് റൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഭൂമിദേവിയോട് പറഞ്ഞിട്ട്, ഭൂമിദേവി ഇന്ന ഭാഗത്ത് ആ ആംഗിളിൽ നിന്ന് അവിടുന്ന് മാറരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഭഗവാൻ. അതപ്പോൾ കാലിനോട് പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതേ മരിത്തുക്ക ഈ കഷ്ടപ്പെടുന്ന ആൾക്കാരനൊക്കെ ഉപദ്ര ഭഗവാനെ മറന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇന്നെന്നെ ഓർന്ന് കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത് സ്വസേതു പാല അമരവര്യ ശർമ്മകൃത്. ആ എല്ലാവരും കൂടിയിട്ടുള്ളത് ആർക്കൊക്കെ സുഖത്തെ കൊടുക്കണതാണ് അത്രയോ ഭഗവാൻ. പിന്നെ യശ പറഞ്ഞ കീർത്തി, വിതന്വൻ എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കുന്നവൻ, കീർത്തിയെ വർദ്ധിപ്പിക്കുന്നതിനുമായിട്ടുള്ള ആ ഈശ്വരൻ. സാത്വതാന്വയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാദവകുലത്തിൽ അവതീർണ അവതരിച്ചവനായിട്ട്, വ്രജേ ഗോകുലത്തിൽ, ആസ്തെ പറഞ്ഞ വസിക്കുന്നു എന്നാണ് പറയണത്. പിന്നെ അശേഷമംഗളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമസ്ത കല്യാണത്തെ ജനിപ്പിക്കുന്ന ആ യദ് പറഞ്ഞ യാതൊരുവൻ അത് ഭഗവാനാണ് എന്ന് ദേവന്മാരാലും ഗായന്തി ഗാനം ചെയ്യപ്പെടുന്നു, അത് അവർ പറയാറുണ്ടെന്നാണ് പറഞ്ഞത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പറയാണ് ഈ ഭഗവാൻ്റെ അവതാര ലക്ഷണം ദേവന്മാർക്ക് ഹിതം ചെയ്യാനാണ്. അതിന് വേണ്ടിയിട്ടാണ് ഹേ പറയാണ്. എന്താ പറയുക, അക്രൂരൻ വിചാരിക്കുകയാണ് ഭഗവാൻ ഈ യദുവംശത്തിൽ അവതരിച്ചിരിക്കുന്നത് ദേവന്മാരുടെ ഹിതത്തെ ചെയ്യാനാണ്. ഈ തൻ്റെ കീർത്തിയെ ലോകം മുഴുവൻ വ്യാപിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ആ വിഷ്ണു ഭഗവാൻ ഗോകുലത്തിൽ താമസിച്ചു വരുന്നുണ്ട്. പിന്നെ ആ ഭഗവാൻ തന്നെ എല്ലാവർക്കും മംഗളം നൽകുന്ന ലീലകളെ ചെയ്തിട്ടുണ്ട്. ആ ലീലകളെ ദേവന്മാർ പാടി പുകഴ്ത്താറുണ്ട്. ഇതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി അടുത്തത്, തം ത്വദ്യ നൂനം മഹതാം ഗതിം ഗുരും ത്രൈലോക്യകാന്തം ദൃശിമന്മഹോത്സവം രൂപം ദദാനം ശ്രിയ ഈപ്സിതാസ്പദം ദ്രക്ഷേമമാസന്നുഷ സുദർശന എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പറയാണ് മഹതാം പറഞ്ഞ മഹത്തുക്കൾ,
ത്രൈലോക്യകാന്തം എന്ന് പറഞ്ഞെങ്കിൽ മൂന്ന് ലോകത്തിലുള്ള വസ്തുക്കൾ എല്ലാറ്റിനേക്കാൾ മനോഹരനായിരിക്കുന്നത്, ത്രിലോകത്തിനേക്കാട്ടിൽ നല്ല ഇത് മനോഹരമായിട്ടുള്ളതാണ് ഭഗവാൻ. കണ്ണുകൾ, ദൃശി പറഞ്ഞ കണ്ണ്, ദൃശ്യം, കണ്ണുകൾക്ക് മഹോത്സവം കൊടുക്കുന്ന ഭഗവാൻ. പിന്നെ ശ്രിയ പറഞ്ഞ ലക്ഷ്മിദേവി. ഈപ്സിതാസ്പദം പറഞ്ഞ ലക്ഷ്മിദേവിയുടെ ആഗ്രഹത്തിന് ആസ്പദമായിരിക്കുന്ന രൂപം ദദാനം ധരിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ. ഇന്ന് ആ ഭഗവാനെ ഞാൻ കാണാൻ പോകുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു നാമൊക്കെ ഉണ്ടല്ലോ, കണ്ണൻ്റെ പുണ്യനാമങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ. അതെങ്ങനെ ആ മനോരാജ്യത്തിലിരിക്കുകയാണ് ആര് എന്ന് കേൾക്കുന്ന ഞാന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. പിന്നെന്താ ഈ അതേമാതിരി അക്രൂരൻ്റെ അവസ്ഥയാണ്. ഈ മൂന്ന് ലോകങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരമാണ് ആ കണ്ണുകൾക്ക് മഹോത്സവം കൊടുക്കണ ഭഗവാനാണ്. ലക്ഷ്മി ഭഗവതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്വരൂപം ധരിച്ചിരിക്കുന്നവനാണ് ആ ഭഗവാൻ. സത്തുക്കളോ മഹത്തുക്കളോ മഹത്തുക്കൾക്ക് പ്രാപിക്കാൻ മാത്രമേ ഭഗവാനെ പറ്റുള്ളൂ. ഈ പിന്നെ എന്താണ്, സകല ലോക ഗതി മഹതാം ഗതിയും ഗുരു എന്ന് പറഞ്ഞത്, സകല ലോകങ്ങൾക്കും ഗുരുവായിരിക്കുന്ന ആളാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ എനിക്കിന്ന് തീർച്ചയായിട്ടും കാണാൻ കഴിയും എന്നാ പറഞ്ഞത്. പറയാണ് ഇന്ന് ഞാൻ കാലത്ത് നീറ്റ് നല്ല കണിയാണിട്ടാ വന്നിരിക്കണമെന്ന് തോന്നുന്നു. എൻ്റെ മനസ്സ് പറയുന്നുണ്ട് എൻ്റെ ഭഗവാനെ ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കാണാൻ പോവുകയാണ് എന്നൊക്കെയാണ് ഇത്രേ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചത് എന്നാണ് പറയണത്. ഇങ്ങനെ വിചാരിച്ചും കൊണ്ടാണ് ഇത്രേ ആ രഥം ഓടിച്ചുകൊണ്ട് വരുന്നത്. ഈ പാവം വയസ്സായിട്ടുള്ള മനുഷ്യനാണ്, അക്രൂരനാണ്. അക്രൂരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ്റെ ചെറിയച്ഛനാണ് കേട്ടോ, ഞാൻ ഇന്നലെ പറയണ്ടായില്ലേ, ചെറിയച്ഛനാണ് നിയമപ്രകാരം. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ്, അഥ അവരൂഢ സപതീശയോരഥാത് പ്രധാന പുംസോശ്ചരണം സ്വലബ്ധയെ ദിയാദൃഥം യോഗിഭിഃ അഭി അഹം ധ്രുവം തമസ്യ ആഭ്യാം ച സഖിൻ വനൗകസ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് ഭഗവാനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകണമെന്നുള്ളതാണ് അദ്ദേഹം വിചാരിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ട സമയത്ത്, അതാണ് അഥ അനന്തരം സപതി ക്ഷണത്തിലെ രഥാത് തേരിൽ നിന്ന് അവരൂട ഇറങ്ങിയിട്ട് ഈശ്വരയോ പറഞ്ഞെങ്കിൽ ഈശ്വരന്മാരായിരിക്കുന്ന ആ പ്രധാന പുംസോ പറഞ്ഞ പ്രധാന പുരുഷന്മാരായിട്ടുള്ള ആരാണ്, രാമനും കൃഷ്ണനും. യോഗി ബി അബി, യോഗികൾക്ക് പോലും സ്വലബ്ധയെ കിട്ടാത്ത യോഗികൾക്ക് പോലും കിട്ടാത്ത ചരണപങ്കജത്തോടു കൂടിയതായിട്ടുള്ള ആ വനൗകസ വനവാസികളായിട്ടുള്ള സഖീൻ, ആ ചങ്ങാതികളോട് കൂടിയിട്ട് അവിടെ ഉള്ളപ്പോൾ ഞാൻ അഹം നമസ്തി നമസ്കരിക്കുന്നു. എന്താ ചുരുക്കം പറഞ്ഞത്രയൊന്നുമില്ല, ആകെട്ടൊന്നുമില്ല. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭഗവാൻ ആ അക്രൂരൻ്റെ വിചാരം പറയാണ്, ഞാനേ ഇനി അങ്ങോട്ട് ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭഗവാനെ ഉണ്ട് കണ്ട, കണ്ണനെ ഉണ്ട് കണ്ട, ഉടനെ ഞാൻ തീരുന്നതാണ് ചാടിയാണ്ട് ഇറങ്ങും. നമ്മളൊക്കെ മനക്കോട്ട കാണാറില്ലേ, അതേമാതിരിനെയാണ് ഇത് കാണുള്ളൂ. അത് വ്യാസൻ, അത് ആ ഭഗവാൻ്റെ ഇതൊക്കെ വ്യാസൻ രചിച്ചിട്ടുള്ളതാണ്. ആ വ്യാസൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടായത്, അക്രൂരൻ്റെ മനസ്സ് അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. ഭഗവാനെ കണ്ട വഴിക്ക് ഞാൻ ചാടി ഇറങ്ങും, ആ പാദാരവിന്ദങ്ങളിൽ ഞാനാണ് നമസ്കരിക്കും. ഈ ആത്മസാക്ഷാത്കാരം സാധിക്കാനായിട്ട് യോഗിമാർ ആ ഭഗവാൻ്റെ ആ പാദവല്ലഭങ്ങളെ നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആ പാദവല്ലഭങ്ങൾ ഞാൻ വീണ് അതിലാണ്ട് വീണിട്ടാണ് ഞാൻ അങ്ങോട്ട് നമസ്കരിക്കും. അതിനുശേഷം ഞാൻ ആ കണ്ണൻ്റെ ആ കൂട്ടുകാരായിട്ടുള്ള ഗോപകുട്ടികളെയൊക്കെ ഞാൻ നമസ്കരിക്കാൻ പോവുകയാണ്. എല്ലാവരും ഭാഗ്യം ചെയ്തിട്ടുള്ള ഭഗവാൻ്റെ എന്ന് തൊട്ടുരുമി നിൽക്കണം, ആ അവരൊക്കെ നമസ്കരിക്കാൻ ഞാൻ പോവും. ആ ഭഗവാൻ്റെ കൂടെ ആ കളിച്ച് നടക്കുന്ന മഹാഭാഗ്യശാലികളായിട്ടുള്ള കുട്ടികളെ
ഞാൻ നമസ്കരിക്കും എന്നുള്ളതാണ്. അതൊക്കെ മനസ്സ് മനക്കോട്ട കണ്ടും കൊണ്ടാണ് ആ അക്രൂരൻ പറയണത്. അതാണ് നമസ്യ ആഭ്യാം ച സഖീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ആ ഭഗവാൻ്റെ സഖന്മാരായിട്ടിരിക്കണം, എല്ലാവരെയും ഞാൻ നമസ്കരിക്കും. എന്നിട്ട് അതിനുശേഷം ആ നമസ്കരിച്ചതിന് ശേഷം എന്താ ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ എന്താ ചെയ്യാന്ന് അറിയില്ല. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവി അംഗ്രിമൂലേ പതിതസ്യമേ വിഭു, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാൻ്റെ കാൽപാദങ്ങളിലാണ് വീണ് കിടക്കണ എന്നെ. എന്താ പറയണത്? ശിരസ്സഥാസ്യം നിജഹസ്തപങ്കജം പറയാണ് ആ ഭഗവാൻ ആ കൈകൊണ്ട് എന്നെ കൊണ്ട് അനുഗ്രഹിക്കും എന്നാണ് പറയണത്. പിന്നെ ദത്താഭയം കാലഭുജങ്കരം ഹസ പ്രോദ്വോചിതാനാം ശരണൈഷിണം നൃണാം എന്ന് പറഞ്ഞു. ഈശ്വര ആ സ്വപ്നം കാണുകയാണ് പാവം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കാൽക്കൽ നമസ്കരിച്ച് കിടക്കണ എൻ്റെ ശിരസിൽ എൻ്റെ മഹാപ്രഭുവായിട്ടുള്ള ആ ഭഗവാൻ തൃക്കൈ വെച്ച് അനുഗ്രഹിക്കില്ലേ എന്നാവോ. ആ ഭഗവാനാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കാലസർപ്പത്തെ ഭയപ്പെടുന്നവർക്ക് മരണഭയം തീരെ ഇല്ലാക്കി കൊടുക്കുന്നതാണ് ആ ഭഗവാൻ്റെ കൈകൾ. ആ ഭഗവാൻ്റെ കൈകളെ കൊണ്ട് എൻ്റെ ശിരസിൽ ഭഗവാൻ കൈ വെച്ച് അനുഗ്രഹിക്കാവോ എന്നൊക്കെ ആ പാവം വിചാരിച്ചും കൊണ്ടാണ് ഇത്രയും ആ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിച്ചു പറഞ്ഞ പരീക്ഷത്തെ അദ്ദേഹം അപരാധിപ്പെടുകയാണ്. എന്തായാലും ഞാൻ ചാടി എഴുന്നേറ്റ് നമസ്കരിക്കുകയൊക്കെ ചെയ്യും. ആ ഭക്തിഭാവത്തിലാണ് ആ അദ്ദേഹം ഇരിക്കുന്നത്. അതാണ് ദത്ത അഭയം, അഭയം കൊടുക്കുന്നത്. എന്തിൽ നിന്ന്? കാലഭുജങ്കരംഹസ, കാലനാകുന്ന കാലമാകുന്ന ആ എന്താ പറയുക, ഈ മരണഭയം നടത്തുള്ളൂ. കാലഭയം പറഞ്ഞാൽ മരണഭയം. അവിടുന്നൊക്കെ എല്ലാവർക്കും ശരണം കൊടുക്കണ ആ ഭഗവാനെ എന്നെ തീർച്ചയായിട്ടും എൻ്റെ തലയിൽ കൈ വെച്ച് എന്നെ അനുഗ്രഹിക്കും എന്നാണ് തോന്നണത്. ഇനി പറയാണ് ആ അടുത്ത ശ്ലോകത്തിൽ പറയാണ്, 17 ശ്ലോകത്തിൽ പറയാണ്, സമർഹണം എത്ര നിധായ കൗശികസ്തഥാബലിശ്ചാപ ജഗത്രയേന്ദ്രതാം യദ്വാവിഹാരേ വ്രജയോഷിതാം ശ്രമം സ്പർശേന സൗഗന്ധിക ഗന്ധ്യഭാനു അപാനുദത് എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാണ്, ഇന്ദ്രൻ 100 അശ്വമേധങ്ങളുടെ ഫലം ആ ഭഗവാന്റെ തൃക്കൈകളിൽ സമർപ്പിച്ചത് കൊണ്ടാണ് 3 ലോകങ്ങളുടെയും അധിപതിയായിട്ട് മാറിയത്. അതാണ് കൗശികൻ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ദ്രൻ, തഥാ ബലിശ്ചാപ, പിന്നെ ബലി പറഞ്ഞിട്ടുള്ള ആൾ ഭഗവാൻ. അതായത് ഇന്ദ്രന് 100 യാഗം കഴിച്ചാൽ മാത്രമാണ് ഭഗവാന് കൊടുത്താൽ മാത്രമാണ് ഭഗവാൻ അനുഗ്രഹിക്കുള്ളൂ. അത്രയും കഷ്ടപ്പാടുണ്ട്. ഇനി അടുത്തതാര, മഹാബലി ബലിശ്ചാപ ജഗത്രയേന്ദ്രതാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ മഹാബലി തൻ്റെ സർവസ്വത്തെയും ആ കൈകളിൽ സമർപ്പിച്ചതിനാലാണ് അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രനാവാൻ പോകണത്. അതാണ് ജഗത്രയേന്ദ്രതാം, ഭഗവാനെ കൊടുക്കുകയാണ്. എല്ലാം സമർപ്പിച്ചപ്പോൾ ഭഗവാൻ ആ ഇന്ദ്രപദവിനെ ഭഗവാൻ കൊടുക്കണം. അടുത്ത യമത്തിൽ പറയണ്ടായി നമ്മൾ കൊടുക്കാൻ പോണത്. എന്താണ് അടുത്ത സ്ഥലം? യദ്വാ വിഹാരി, വിഹാരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാസക്രീഡയുടെ സമയത്ത് ഭഗവാൻ രാസക്രീഡ ചെയ്തപ്പോൾ ആ ഭഗവാന്റെ ദിവ്യസ്പർശത്താൽ വ്രജയോഷിതാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വ്രജത്തിലെ ആ ഗോപികമാരുടെ സകലവിധ ദുഃഖങ്ങളെയും അകറ്റിയിട്ടാണ് ആ എന്ത് പുഷ്പ പറഞ്ഞ സൗഗന്ധിക പറഞ്ഞെങ്കിൽ, സൗഗന്ധിക പുഷ്പുവിൻ്റെ സുഗന്ധത്തോടു കൂടിയിട്ടുള്ള ആ കൈകളെ കൊണ്ട് ആ തൃക്കൈകളെ കൊണ്ട് അവർ അനുഗ്രഹിക്കാനുണ്ടായത്. അങ്ങനെയുള്ള ആ ഭഗവാൻ്റെ ആ സ്പർശം, ആ അനുഗ്രഹം, ആ തൃക്കൈകൾ ശിരസിൽ പതിയാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവില്ലേ ഉണ്ടാവില്ലേന്നാവോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പാവം വിചാരിച്ചു കൊണ്ട് വരുന്നത്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഇന്ദ്രൻ അശ്വമേധം കഴിച്ചിട്ടാണ് കിട്ടിയത്, മഹാബലി സർവസ്വം കൊടുത്തിട്ടാണ് കിട്ടിയത്, ഗോപികമാർ ആ ഭഗവാനിലാണ് രാസക്രീഡ സമയത്ത്
ആ ഭഗവാന്റെ സ്പർശനം കൊണ്ട് അവരാണ് മുക്തകളായി തീർന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ ആ പാദ ആ ആ കൈ തൃക്കൈകൾ എൻ്റെ ശിരസിൽ പതിയാനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്നാവോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആ വരുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ് പറയാണ് ഇനി അവിടെ ചെന്ന ഞാൻ പോണതിപ്പോൾ ദുഷ്ടനായ കംസൻ്റെ ആ മന്ത്രിയായിട്ടാണ് പോണത്. ഇനി എന്തായാലും അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശത്രുഭാവത്തിലൊന്നും എന്നെ കാണില്ല എന്നുള്ളത് തോന്നുന്നു എന്നാണ് പറയണത്. എന്താ പറയണത്? ന മൈ ഉപൈഷ്യതി അരിബുദ്ധിം അച്യുത എന്ന് പറഞ്ഞു. അരിബുദ്ധി പറഞ്ഞ അരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രുബുദ്ധി. അച്യുത കംസസ്യ ധൂത പ്രഹിതോപി വിശ്വതൃക് യ അന്തർബഹിശ്ചേതസ ഏതദീഹിതം ക്ഷേത്രജ്ഞ ഈക്ഷതി അമലേന ചക്ഷുഷ എന്ന് പറഞ്ഞു. ആ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പോണത് ആ കംസൻ്റെ ദൂതനായിട്ടാണ് ഗോകുലത്തിലേക്ക് ചെല്ലണത്. എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കണ്ണൻ എൻ്റെ ഭഗവാൻ എന്നെ ശത്രുഭാവത്തിൽ കാണില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നാണ് പറയണത്. തീർച്ചയായിട്ടും. കാരണം എന്താ? അവിടുന്ന് ക്ഷേത്രജ്ഞനല്ലേ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ക്ഷേത്രജ്ഞ അതാണ് ക്ഷേത്രജ്ഞ ഈക്ഷതി എന്നാണ് പറയുന്നത്. ഭഗവാൻ ക്ഷേത്രജ്ഞനല്ലേ? അതായത് ക്ഷേത്രജ്ഞൻ എന്ന് പറയണമെങ്കിൽ എന്താ, ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെല്ലാം ആ ശരീരത്തിൻ്റെ ആ അകവും പുറവും നടക്കുന്നതെല്ലാം തൻ്റെ ശുദ്ധമായ ജ്ഞാനദൃഷ്ടിയോട് കൂടിയിട്ട് കണ്ടറിയുന്നവനാണ് ഭഗവാൻ. തീർച്ചയായിട്ടും എൻ്റെ മനോരഥം എന്താണെന്നുള്ളത് ഭഗവാൻ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ ഓരോ ചിന്താഗതി ഉണ്ടാവണത് എൻ്റെ മനോഗതിയെ തീർച്ചയായിട്ടും എൻ്റെ കണ്ണൻ അറിയാതിരിക്കില്ല. എന്തായാലും എന്നെ ശത്രുവായിട്ട് കാണില്ല എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ചെയ്യില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേത്രജ്ഞനായിട്ടുള്ള ഭഗവാൻ എൻ്റെ ഉള്ളിലിരിക്കുന്നത് ആ ക്ഷേത്രജ്ഞനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ്. എൻ്റെ മനസ്സിൻ്റെ മനോഗതിയെ എൻ്റെ കണ്ണനെ മുഴുക്കെ മനസ്സിലാക്കിക്കോളും, മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ് ആ അദ്ദേഹം അക്രൂരൻ മനസ്സിൽ വിചാരിക്കുന്നത്. പിന്നെന്താണ്? ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ് ആ പാദങ്ങളിൽ വീണ് കിടക്കുന്ന ആളെ എന്താ ചെയ്യുന്നത് വിചാരിക്കുകയാണ്. അഭി അങ്ക്ര അങ്ക്രിമൂലേയവിഹിതം കൃതാഞ്ജലിം മാമീക്ഷിത സസ്മിതമാർദ്രയാദൃശ സപദ്യപദ്വസ്തസമസ്തകിൽബിഷോ വൂഢോമുദം വീതവിശങ്ക ഊർജിതാം എന്ന് പറഞ്ഞു. ഇനി പറയാണ് തൻ്റെ ആ തൃക്കാക്കൽ വീണു വണങ്ങിയവനും ആ കൈക്കൂപ്പി തൊഴുത് നിൽക്കുന്നവനുമായിട്ടുള്ള എന്നെ ആ കണ്ണൻ പുഞ്ചിരിയോടെ കാരുണ്യ കടാക്ഷം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകളെ കൊണ്ട് തീർച്ചയായിട്ടും ഭഗവാൻ എന്നെ കടാക്ഷിക്കും വിചാരിക്കുകയാണ്, മനോരഥം കാണുകയാണ്. അതോടെ എൻ്റെ പാപങ്ങളൊക്കെ നശിക്കും. പിന്നെ ആ പുനർജന്മ ശങ്ക അതുപോലും ഇല്ലാതെയായിട്ട് തീർന്ന് ഞാൻ ആ അത്യുത്കൃഷ്ടമായിട്ടുള്ള ആനന്ദ നിർവൃതിയിൽ മുഴുകും എന്നുള്ളത് യാതൊരു സംശയവുമില്ല എന്നാണ് പറയണത്. അതാണ് അഭി അങ്ക്രിമൂലേ അവഹിതം കൃതാഞ്ജലിയും. ആ ഭഗവാൻ്റെ ആ പാദാരവിന്ദങ്ങളിലാണ് വീണു കിടക്കുന്ന ഞാൻ കൈതൊഴുതിട്ട് കൃതാഞ്ജലിയോട് കൂടിയിട്ട് ഭഗവാൻ നിൽക്കുമ്പോൾ നിൽക്കണത് കണ്ടിട്ട് മാം ഈക്ഷിത ഞാൻ നിൽക്കണത് കണ്ടിട്ട് സസ്മിതമാർദ്രയ ആ കാരുണ്യക്കടലായിട്ടുള്ള ഭഗവാൻ പുഞ്ചിരിച്ചും കൊണ്ട് ആ എൻ്റെ അടുത്ത് എന്നെ ഒന്ന് നോക്കും എന്നാ ദൃശ പറഞ്ഞ് നോക്കും എന്നാ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? സപദ്യപസ്തസ്വസമസ്തകിൽബിഷ അങ്ങനെ ഭഗവാനാണ് നോക്കണ സമയത്ത് ആ കാരുണ്യ കടാക്ഷങ്ങളോട് കൂടിയിട്ടാണ് നോക്കണ ആ കണ്ണുകളെ കൊണ്ട് നോക്കുമ്പോൾ എൻ്റെ പാപങ്ങളൊക്കെ നശിച്ച് സമസ്ത കിൽബിഷങ്ങളൊക്കെ നശിച്ചു പോവും. അതിന് പറയാണ് അതിനുശേഷം ഞാൻ എന്താണ് വോഢാമുദം വീതശ്വിശങ്ക ഊർജിതാം എന്നാണ് പറഞ്ഞത്. ഞാൻ വേറെ ഒന്നും നോക്കില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അത്ര ആ ആനന്ദ നിർവൃതിയിൽ മാറിയിട്ട് മാറും എന്നുള്ളത് പറഞ്ഞിട്ടാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്, പത്തൊമ്പതാം ശ്ലോകത്തിൽ പറയണത്. ഇനി ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറയും. ഇനി അത് മാത്രമല്ല, ചെന്നിട്ട് പറയാ സുഹൃത്തമം എന്നാണ് പറഞ്ഞത്. സുഹൃത്തമം പിന്നെ ജ്ഞാതിം അനന്യദൈവതം ദൂർഭ്യാം ബൃഹദ്ഭ്യാം പരിരപ്സ്യധോർധമാം അഥ മാം ആത്മാഹി തീർത്ഥക്രിയതേ
ആത്മാഹി തീർത്തീക്രിയതേ തഥൈവമേ ബന്ധശ്ച കർമാത്മക ഉച്ഛിതത്യഥ ഉച്ഛിതത്യ അതാണ് അതാണ് ഈ വാക്കുകളൊക്കെ ഭയങ്കരമാണ്. അതായത് ഉച്ഛിതത്രുത എന്നാണ് വാക്ക്. അത് നമുക്കൊന്ന് അതെന്താ വെച്ചെന്നെങ്കിൽ നോക്കി നോക്കാം, വാക്കുകളൊക്കെ ഒന്ന് മുറിച്ച് നോക്കി നോക്കാം. എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നിഷ്കാമ ഭക്തനായിട്ടാണ് ഞാൻ എന്നാ പറയണത്, എനിക്കൊന്നും ആഗ്രഹമില്ല. പിന്നെ അതാണ് ചെറിയച്ഛനാണ്, അതാണ് ജ്ഞാതി, അതാണ് സുഹൃത്തമം, ഭഗവാൻ്റെ സുഹൃത്തായിട്ടുള്ള ആളാണ് ഞാൻ, ജ്ഞാതിയാണ്. അനന്യദൈവതം, മറ്റൊന്നിനെ ഞാൻ ആശ്രയിക്കണേ ഇല്ല, ഭഗവാനെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ. ആ എന്നെ ഭഗവാൻ ദൂർഭ്യാം ബൃഹദ്ഭ്യാം രണ്ട് കൈകളെ കൊണ്ട് വാരിയെടുത്ത് ബൃഹദ്ഭ്യാം ആറോടെ അങ്ങോട്ട് ചേർത്ത് കെട്ടി അങ്ങോട്ട് പിടിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ സ്വപ്നം കാണാണ് അതിൻ്റെ മനോ അത് കാണാണ്. ഇനി അങ്ങോട്ട് ഭഗവാൻ അങ്ങോട്ട് ചെറിയച്ഛനാണ്, ചെറിയച്ഛനൊക്കെ ചെറിയച്ഛനായ ഞാനും ഞാൻ ഒന്നിനും ആഗ്രഹിക്കണില്ല, നിഷ്കാമ ഭക്തിയൊക്കെ ഉള്ളതാണ്. അത് കാരണം കൊണ്ട് എന്നെ ഭഗവാൻ എന്നെ കെട്ടിപ്പിടിക്കും, അതോടെ എൻ്റെ ശരീരം ശുദ്ധമായിട്ട് തീരും. അതാണ് ബന്ധശ്ച കർമ്മശ്ച, എൻ്റെ ബന്ധങ്ങളെല്ലാം തീരും, കർമ്മങ്ങളെല്ലാം തീരും. ഉച്ഛസിധി അധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എല്ലാം കെട്ടിപ്പൊട്ടുന്നാണ് പറയണത്. ആ കർമ്മബന്ധങ്ങളും ബന്ധം ആ ഭഗവാൻ എന്നെയാണ് കെട്ടിപ്പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കർമ്മബന്ധങ്ങളും എല്ലാം നശിച്ച് പോകും എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ്, ലബ്ധ്വാംഗസംഗം പ്രണതം കൃതാഞ്ജലിം മാം വക്ഷ്യതേ അക്രൂര തഥേതി ഉരുശ്രവ തഥാ വയം ജന്മ മൃധോ മഹീയസ നൈവാദൃതോ യോ ദിഗമുഷ്യ ജന്മതത് എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ആ കെട്ടിപ്പിടിച്ച് ഇരിക്കുന്ന സമയത്ത് ആ ഭഗവാൻ്റെ ആലിംഗനത്തിൻ്റെ ആ സുഖം അനുഭവിച്ചും കൊണ്ട് ഞാൻ ആ വീണ്ടും നമസ്കരിച്ചിട്ട് ആ എഴുന്നേറ്റ് ആ ഭഗവാൻ ഒന്നുകൂടിയാണ് നമസ്കരിക്കും, എന്നിട്ട് ഞാനാണ്ട് എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് ആ സമയത്ത് ആ ഭഗവാൻ എന്നെ വിളിക്കും. എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അക്രൂര ചെറിയച്ച എന്ന് വിളിക്കും എന്നാണ് പറയണത്, എന്ന് വിളിക്കും. അതോടെ എൻ്റെ ജന്മം മുഴുക്കെ സഫലമായിട്ട് തീരും. ആ ഭഗവാൻ എന്നെയാണ് ആദരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ അത് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ ജന്മം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് തീരും എന്നുള്ളതാണ് ആ പറഞ്ഞത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ബന്ധം ഭഗവാനായിട്ടുള്ള ബന്ധങ്ങളുണ്ടല്ലോ, അതാണ് മാം വക്ഷത അക്രൂര തതേതി എന്ന് പറഞ്ഞ തതേതി പറഞ്ഞെങ്കിൽ, തതേതി പറഞ്ഞാൽ വലിയച്ഛൻ ചെറിയച്ഛൻ അർത്ഥം, തത ഇതി അതായത് താത എന്ന് വിളിക്കില്ലേ, അതാണ് അക്രൂര ചെറിയച്ഛ എന്ന് വിളിക്കും. ഉരുശ്രവ തതേതി ഉരുശ്രവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ചെറിയച്ഛ എന്ന് വിളിക്കും. എന്നിട്ട് അത് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ ബന്ധം സ്ഥാപിക്കില്ലേ ഭഗവാനായിട്ട്, അവിടെ എൻ്റെ പാപങ്ങളൊക്കെ മുഴുക്കെ തീരും. ആ ഭഗവാനായിട്ട് ഞാൻ ആദരിക്കപ്പെടും, എൻ്റെ ജന്മം സഫലമായി തീർന്നു എന്നുള്ളതാണ് പറയണത്. ഇനി അടുത്ത പറയണത്, ന തസ്യ കശ്ചിദ് ദൈതസുഹൃത്തമോ ന ച അപ്രിയോ ദ്വേഷ്യ ഉപേക്ഷ ഏവ വാ തഥാപി ഭക്താൻ ഭജതേ യഥാ തഥാ സുരുദ്ധ്രുമോ യദ്വദുപാശ്രിതോ അർത്ഥ ഉപാശ്രിതർത്ഥത എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ പറയാണ് അവിടത്തേക്ക് പ്രിയപ്പെട്ടവനായിട്ടോ അപ്രിയനായിട്ടോ ആരുമായി ആരുമില്ല എന്ന് പറയണത്. അതാണ് ന തസ്യ കശ്ചിദ് ദൈത സുഹൃത്തമ ന ച അപ്രിയോ ദ്വേഷ്യ ഉപേക്ഷ്യ ഏവവ. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലോ പ്രിയപ്പെട്ടവനായിട്ടോ അപ്രിയവനായിട്ടോ ആരുമില്ല, ഉത്തമ സുഹൃത്ത് എന്നോ വിരോധി എന്നുള്ള ആരുമില്ല. ഇനി അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അവിടുന്ന് ആ എന്താ പറയുക ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നവനാണ് എന്ന് പറയണത്. പിന്നെ എങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സുരദ്രുമോ എന്ന് പറഞ്ഞെങ്കിൽ ആ കൽപ്പവൃക്ഷം പോലെയാണ് അങ്ങയുടെ സ്വഭാവം. ആ ഭഗവാൻ കൽപ്പവൃക്ഷം പോലത്തെ കൽപ്പവൃക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൊടുക്കത്രേ. അങ്ങനെ അങ്ങയ്ക്കാണെന്നുണ്ടെങ്കിൽ സുഹൃത്ത് എന്നുള്ളതോ അതുമാതിരി അസുഹൃത്ത് എന്നുള്ളതോ വിരോധി എന്നുള്ളതോ ഒന്നുമില്ല. പ്രിയം എന്നുള്ളതോ അപ്രിയനോ എന്നുള്ളതോ ഒന്നുമില്ല. അങ്ങയെ അങ്ങയാണ്ട് ആരെയെങ്കിലും അങ്ങ് ഭക്തൻ അനുഗ്രഹിക്കുന്നവനാണ് അങ്ങ് അങ്ങ് അനുഗ്രഹിക്കാനാണ്ട് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുക, കൽപ്പവൃക്ഷം പോലെ എല്ലാം ആ ഭക്തന് കൊടുക്കുന്നതാണ്. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ്, 23 ശ്ലോകത്തിലെ ഭഗവാൻ കിഞ്ച അഗ്രജോ മാ അവനതം യദൂത്തമ എന്ന് പറഞ്ഞു.
ആ ജ്യേഷ്ഠനായിട്ടുള്ള ആ രാമനെയും, അതാണ് അഗ്രജൻ പറഞ്ഞ രാമൻ, കിഞ്ച അഗ്രജ എന്ന് പറഞ്ഞെങ്കിൽ ആ ജ്യേഷ്ഠനായിട്ടുള്ള രാമനെയും ഞാൻ നമസ്കരിക്കും. ജ്യേഷ്ഠനായ രാമനെ നമസ്കരിച്ചിട്ട് അദ്ദേഹം എന്താ ചെയ്യുക? സ്മയൻ, ചിരിക്കും അദ്ദേഹം. പരിശ്വജ്യ, ഗൃഹീതമഞ്ജലൗ, ഞാൻ നമസ്കരിക്കുന്നത് കണ്ടിട്ട് എന്നെ കെട്ടിപ്പിടിക്കും അദ്ദേഹം. ആ രാമൻ എന്നെ പ്രീതിയോടെ കൂടിയിട്ട് തന്നെ ആലിംഗനം ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുക പറഞ്ഞത്? ഗൃഹം പ്രവേശ്യ, എന്നെ കണ്ട് കെട്ടിപ്പിടിച്ചിട്ട് അവർ സമസ്ത സത്കൃതം എന്നാണ് പറഞ്ഞത്. അവരാണ് ചെന്ന് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ ചോദിക്കും, സംപ്രേക്ഷ്യതേ കംസകൃതം സുബന്ധുഷു, നമ്മുടെ ബന്ധുക്കാരായിട്ടുള്ള ആ കംസനൊക്കെ എന്തൊക്കെ ചെയ്യണത് എന്നുള്ളതൊക്കെ ആ ചോദിക്കും, നമ്മളോട് ചോദിക്കുക. അരുക എന്നെ അരുകത്ത് കൂട്ടിക്കൊണ്ടുപോയിട്ട് കംസനൊക്കെ സുഖം തന്നെയല്ലേ, അമ്മാമനൊക്കെ എന്ത് പറയണു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് യാതൊരു സംശയവും ഇല്ല എന്നുള്ളതൊക്കെ ആ വിചാരിച്ചും കൊണ്ടാണ് അദ്ദേഹം അക്രൂരൻ്റെ മനോരഥങ്ങളാണ് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിനുശേഷം ശ്രീശുക ബ്രഹ്മർഷി പറയാണ്, എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതി സഞ്ചിന്തയൻ കൃഷ്ണം ശ്വഫൽക്കതനയോധ്വനി രഥേന ഗോകുലം പ്രാപ്ത സൂര്യശ്ചാസ്തഗിതി നൃപ എന്ന് പറഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തൻ്റെ മനോരാജ രാജ്യത്തിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേര് നിന്നുകൊണ്ട് സഞ്ചരിച്ചിരുന്ന അക്രൂരൻ അവസാനം ആ വൃന്ദാവനത്തിലേക്ക് അങ്ങോട്ടെത്തി. ഏതാണ്ട് സമയം സന്ധ്യയോട് അടുത്തിരിക്കുന്നു, കാലത്ത് നേരത്തെ പോന്നിട്ടുള്ളതാണോ, തലേ ദിവസം ഉറങ്ങിയിട്ടില്ല, ഉറക്കം വന്നിട്ടില്ല, എന്നാലും നേരത്തെ നീറ്റ് വെളിച്ചാവണിൻ്റെ മുമ്പ് തന്നെ അവിടുന്ന് പുറപ്പെട്ട് കുറച്ച് ദൂരമുള്ളു, അധികം ദൂരമൊന്നുമില്ല. അവിടുന്ന് അങ്ങോട്ട് ഒരു ദിവസം ഫുള്ള് പകൽ മുഴുക്കെടുത്തു. അതാണ് അതാ പട പറഞ്ഞത്, വൈകുന്നേരം അവിടെ എത്തിയെന്നാണ് പറഞ്ഞത്. എന്താ ഇത്ര പ്രാപ്ത ഗോകുലം പ്രാപ്ത സൂര്യസ്ച അസ്തഗിരിം നൃപ, സൂര്യൻ അസ്തഗിരിയിലേക്ക് പോയി അസ്തമിക്കാറായിരിക്കുന്നു. ഹേ പരീക്ഷിത് മഹാരാജാവേ, ആ സമയത്താണ് അവിടെ അക്രൂരൻ എത്തിപ്പെട്ടത്. നേരം കുറേ വൈകി അത് കാരണം കൊണ്ടേ. ഇനി അവിടെ ആ ചെന്ന വഴിക്ക് എന്താ കണ്ടെന്നുള്ളതാണ് 25-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. എന്താ കണ്ടത് ഭഗവാൻ കണ്ടത്? അല്ല, അക്രൂരൻ എന്താ കണ്ടത്? പദാനി തസ്യ അഖിലലോകപാല കിരീടജുഷ്ട അമലപാതരേണോ ദദർശ ഗോഷ്ടേ ക്ഷിതി കൗതുകാനി വിലക്ഷിതാനി അബ്ജയ അബ്ജ യവ അങ്കുശാധ്യ എന്ന് പറഞ്ഞു. ഈയൊരു ഇതെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ അഖില ലോകപാല കിരീട ദുഷ്ട അമലപാതരേണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സകല ലോകപാലന്മാരായ ദേവന്മാരാൽ കിരീടങ്ങളിൽ ധരിപ്പിക്കപ്പെട്ട നിർമ്മല പാദരേണുക്കളോട് കൂടിയിട്ടുള്ള എല്ലാവരുടെയും കിരീടങ്ങളിൽ ഭഗവാന്റെ പാദരേണുക്കളുണ്ട് അത്രേ. ആ തസ്യ അങ്ങനെയുള്ളവൻ്റെ അബ്ജ യവ അങ്കുശാധ്യേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ താമര, അതായത് യവം അങ്കുശം പറഞ്ഞിട്ടുള്ള പാദങ്ങളില്ലേ, ഭഗവാന്റെ 16 ഇത് പറഞ്ഞില്ലേ, കാൽപ്പാടുകൾ പറഞ്ഞില്ലേ, വിലക്ഷിതാനി അടയാളപ്പെട്ടവയാണ് അത് കണ്ട്. ആ അടയാളപ്പെട്ടിട്ടുള്ള ക്ഷിതി കൗതുകാനി ഭൂമിക്ക് അലങ്കാരമായിരിക്കുന്ന ആ പദാനി കാലടികളെ ഗോഷ്ഠേ പറയണമെങ്കിൽ ഗോകുലത്തിലെ ദദർശ കണ്ടു. എന്താ വേറെ ഒന്നുമില്ല, എന്താ ഭഗവാൻ അവിടെയാണ് എത്തി, ഈ അക്രൂരൻ അവിടെയാണ് എത്തിയപ്പോൾ ആ കൃഷ്ണൻ്റെ പാദചിഹ്നങ്ങളാണ് കണ്ടു എന്നാണ് പറഞ്ഞത്. അങ്കുശം, വജ്രം, താമര, യവം പറഞ്ഞിട്ടുള്ള ആ പാദരേണുക്കളോട് കൂടിയിട്ടുള്ള കരടിപ്പാടുകളൊക്കെ ആ അക്രൂരൻ കണ്ടു. ആ പാദചിഹ്നങ്ങൾക്ക് മുമ്പിൽ ദേവന്മാർ നമസ്കരിച്ചതായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നാ പറയണത്. ഭഗവാൻ അവിടെയൊക്കെ പോയിട്ട് ഭഗവാന്റെ പാദപത്മങ്ങളിലൊക്കെ ഭഗവാൻ ആ ദേവന്മാരൊക്കെ നമസ്കരിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെന്നെങ്കിൽ, ഭഗവാൻ ഇറങ്ങിയ വഴിക്ക് ആ മണ്ണിൽ അക്രൂരൻ അതാണ് ഇത്ര കണ്ടത്, ഭഗവാന്റെ പാദങ്ങളിലെ അതാ കണ്ടത്. ഇനി അടുത്ത അതാണ് കണ്ടപ്പോൾ എന്തുണ്ടായി എന്നുള്ള ഭഗവാൻ്റെ ആ പറഞ്ഞ ആ ഇത് ശ്രീശുക ബ്രഹ്മർഷി പറയാണ്. ആ കാൽപ്പടി കാലിൻ്റെ പാദങ്ങളുടെ അതൊക്കെ കണ്ടപ്പോൾ ഭഗവാൻ നടന്നു പോയിട്ടുള്ളതല്ലേ, അതാണ് കണ്ടപ്പോൾ എന്താണ് തദ്ദർശൻ ആഹ്ലാദ വിമൃദ്ധ സംഭ്രമ എന്ന് പറഞ്ഞത്. ഇതാണ്ട് കണ്ടപ്പോൾ എന്തുണ്ടായി എന്നുള്ളതാണ് പരീക്ഷിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹേ പരീക്ഷത്തെ, പിന്നെ പ്രേമണ ഊർധ്വരോമ അശ്രുകൂല ആകുലേക്ഷണ രഥാത അവസ്കന്ധ്യ സ്വതേഷു അചേഷ്ടത പ്രഭോ അമൂനി അംഘ്രി രജാംസി അഹോ ഇതി. എന്തോ ഭംഗിയിലാണ് പറഞ്ഞറിയോ, അതങ്ങോട്ട് കണ്ടപ്പോൾ ആ തദ്ദർശന ആഹ്ലാദം
കണ്ടപ്പോൾ ഭഗവാന്റെ കാൽപ്പാടങ്ങളാണ് കണ്ടപ്പോൾ പാദചിഹ്നങ്ങളാണ് കണ്ടപ്പോൾ അക്രൂരൻ ഭക്തി കൊണ്ട് എല്ലാം മറന്നു പരീക്ഷിത്തേ എന്നാ പറഞ്ഞത് എല്ലാം മറന്നു ആനന്ദാശ്രുക്കളെ കൊണ്ട് കണ്ണകളാകണ്ടെന്ന് അറിഞ്ഞു പിന്നെ ഇത് എൻ്റെ മഹാപ്രഭുവിൻ്റെ പാദരേണുക്കളല്ലേ ഇവ എന്ന് പറഞ്ഞും കൊണ്ട് ആ പാദരേണുക്കളിൽ കടന്നിട്ട് അങ്ങോട്ട് ഉരുളാൻ തുടങ്ങി അതാ പറഞ്ഞത് അതാണ് രഥാത് അവസ്കന്ധ്യ രഥത്തിനാണ് ചാടി ഇറങ്ങിയിട്ട് സതേഷു അചേഷ്ടത ഒന്നും നോക്കിയില്ല പ്രഭോ തൻ്റെ പ്രഭുവിൻ്റെ അമൂനി ആ അംഗ്രി ഭഗവാന്റെ പാദപത്മങ്ങളിലാണ് കണ്ടിട്ട് അത് അവരുടെ കടന്നിട്ട് അങ്ങോട്ട് അവിടുന്ന് ഉരുളാൻ തുടങ്ങി എന്നാ പറഞ്ഞ അത്ര അത്ര ഭക്തിയാണ് ആരൊക്കെ പറയാണ് ശ്രീ സുഖബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ് എന്താ അറിയുക ഭക്തിഭാവത്തിലാണ്ട് മുഴുകിയിരിക്കുകയാണ് ആര് അക്രൂരൻ ചാടി രഥത്തിന് ചാടിയൊക്കെ ഉണ്ട് ഇറങ്ങി ചെയ്തു അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ പറയാണ് എന്താ 27 ശ്ലോകത്തിൽ പറയാണ് ഏ പരിശുദ്ധ മഹാരാജാവേ ദേഹംബൃധാം ഇയനാർത്തോ ഹിത്വാ ദമ്പതിയം ശുചം സന്ദേശാദിയോ ഹരേർലിംഗ ദർശനശ്രവണാദിഭി എന്ന് പറഞ്ഞു എന്താ ചെയ്യണമെങ്കിൽ ഈ ശ്ലോകത്തിൽ പറയാണ് സന്ദേശാത് പറഞ്ഞ ആ സന്ദേശം മുതൽക്ക് ഹരിയുടെ ആ ലിംഗദർശന ശ്രവണാദിപി ആ അടയാളങ്ങളുടെ കാഴ്ച അതുമാതിരി ദമ്പം പറഞ്ഞാൽ കാപട്യം ധിയം പറഞ്ഞാൽ പേടി ശുചം പറഞ്ഞാൽ ദുഃഖം ഒക്കെയോട് ഉപേക്ഷിച്ചു ഹിത്വ ഉപേക്ഷിച്ചു എന്നിട്ട് ദേഹം ധരിച്ചവർക്ക് എന്താ പറഞ്ഞെങ്കിൽ ഈ എന്താ അർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ കംസൻ അക്രൂരനെ ശ്രീകൃഷ്ണ സന്നിധത്ത് ആ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി പറഞ്ഞയച്ചത് മുതൽ ആ ഭഗവാന്റെ കാൽപാദങ്ങളാണ്ട് കണ്ട അത് വരയ്ക്ക് ഈ ഉള്ള ശ്ലോകങ്ങൾ ഏത് അർത്ഥത്തിലാണോ ആ വിചാരങ്ങളെ വർണ്ണിച്ചുവോ ഇതൊക്കെ ഭക്തിയുടെ ലക്ഷണങ്ങളാണ് എന്നാണ് പറഞ്ഞത് അതാണ് ദമ്പം ദിയം ശുജ എന്നാണ് പറഞ്ഞത് ഈ ഭക്തിയുള്ളവനാണ് മറ്റുള്ളവരെ ധരിപ്പിക്കാനായിട്ടുള്ള നാട്യം കൊണ്ടോ ആ കംസനോടുള്ള ഭയം കൊണ്ടോ അല്ല അക്രൂരനുണ്ടായത് ആ ഭഗവാനിലെ പരമകൃപാനിധിയായിട്ടുള്ള ഭഗവാനിലുള്ള പരിശുദ്ധമായിട്ടുള്ള ആ സ്നേഹം നിമിത്തമാണ് ഈ പരീക്ഷത്തെ അദ്ദേഹം തെരിൽ നിന്ന് ചാടിയിട്ട് ആ തൻ്റെ ദേഹത്തിന് വല്ല പറ്റുമെന്നൊന്നും നോക്കിയില്ല എന്നാണ് പറഞ്ഞത് അങ്ങോട്ട് ചാടി അങ്ങോട്ട് വീണിട്ട് ആ ഭഗവാന്റെ പദതുളിയിൽ കടന്നിട്ട് അങ്ങോട്ട് ഉരുളാൻ തുടങ്ങി എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം ഇനിയെന്താ ദദർശ കൃഷ്ണം രാമം ച വ്രജേ ഗോദോഹനം ഗതൗ പീത നീലാംബരതരൗ ശരദംബുരുഹേക്ഷണ എന്ന് പറഞ്ഞു ഇനി അവിടെ പോയിട്ട് പറയാണ് അക്രൂരൻ എങ്ങനെ ഭഗവാനെ കണ്ട കാര്യം പറയാണ് അക്രൂരൻ തേരിൽ നിന്ന് ഇറങ്ങി നീറ്റു ആ പൊടിയൊക്കെ ഉണ്ട് മയലും അറിയാം പൊടികളൊക്കെയാണ് അണിഞ്ഞിട്ടുണ്ട് കണ്ണ് കാണാനില്ല കണ്ണിലിങ്ങനെ വെള്ളം ഇങ്ങനെ കുടുകൂട്ടാന്ന് വരുന്നുണ്ട് ആ ഭഗവാന്റെ ഭക്തിയിൽ മുഴുകിയിരിക്കുകയാണ് എൻ്റെ കണ്ണ് കാണുന്നില്ല അപ്പോൾ അങ്ങനെ കണ്ണ് പതുക്കെ തുറന്നു നോക്കിയപ്പോൾ എന്താ ഭഗവാൻ കണ്ടതെന്ന് പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ ദദർശ പറഞ്ഞു കണ്ടു എന്ത് കൃഷ്ണം രാമം കൃഷ്ണനെയും രാമനെയും കണ്ടു എവിടെ വ്രജേ പറഞ്ഞെങ്കിൽ ഗോകുലത്തിൽ ഗോദോഹനം പറഞ്ഞെങ്കിൽ പശുക്കളെ കറക്കണം അത്ര കണ്ടത് പശുക്കളെ അമ്മമാർ പശുക്കളെ കറക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയിട്ട് നിൽക്കുമായിരുന്നു ആലോചിച്ച് നോക്കൂ കേട്ടോ അമ്മമാർ പശുക്കളെ കറക്കുന്നുണ്ട് യശോദ പശുക്കളെ കറക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചുറ്റുകൂടെ കൃഷ്ണനും രാമനും ഇങ്ങനെ ഉരുണ്ട് കളിക്കുക അങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കണം എന്ന ആ നിൽക്കണ ഭംഗി പറയുകയാണ് ശ്രീ സുഖബ്രഹ്മർഷി ഈ പരീക്ഷത്തെ ലോകങ്ങളെ മുഴുക്ക വീക്ഷിച്ചും കൊണ്ടിരിക്കണ ഭഗവാൻ എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കണ ഭഗവാൻ ആരൊക്കെ കിട്ടാത്ത ഭഗവാൻ ആ ലോകങ്ങൾ ഈ എന്താ പറയുക ബ്രഹ്മദേവനും ശിവനൊക്കെ ദിവസേന പൂജിക്കുന്ന ഭഗവാൻ ആ പശുക്കളുടെ തൊഴുത്തിൻ്റെ ചുറ്റുഭാഗം തൊഴുത്തിൻ്റെ അവിടെ പോയിട്ട് അമ്മ പശുവിനെ കറക്കണത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അത്രേ അവരൊന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഏട്ടനായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് അതാണ് ദദർശ കൃഷ്ണം രാമം ച വ്രജേ ഗോദോഹനം ഗതവും എന്താ പീത നീലാംബരതരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീതവസ്ത്രം മഞ്ഞവസ്ത്രം ആര് ധരിച്ചിട്ടുണ്ട് കണ്ണൻ ധരിച്ചിട്ടുണ്ട് നീലവസ്ത്രം നീലാംബരം ആര് ധരിച്ചിട്ടുണ്ട് രാമം ധരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ശരദംബുരുഹേക്ഷണ എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാന്റെ നോട്ടത്തിനെ പറ്റിയിട്ടാണ് പറയണത്
ആ രാമനെ അകത്തുനിന്ന് കണ്ടു, പശുവിനെ കറക്കണത് നോക്കിക്കയറുന്നു. പിന്നെ കൃഷ്ണൻ ശ്യാമളവർണ്ണനായിരുന്നു, രാമൻ വെളുത്ത അതായത് നീലവസ്ത്രത്തോട് കൂടിയിട്ടുള്ളതാണ്. പിന്നെ രണ്ടുപേരും തേജസ്വികളാണ്, പീതാംബരം ഉടുത്തിട്ടുണ്ട്, രാമൻ നീലപ്പട്ട് ധരിച്ചിട്ടുണ്ട്. ആ നീണ്ട കൈകളോട് കൂടിയിട്ടുള്ള ആ സുന്ദര മുഖത്തോട് കൂടിയവരായിരുന്നു ഈ രണ്ട് പേര്. അതാണ് അവരുടെ മുഖം. ആ ശരദംബുരുഹേക്ഷണ പറഞ്ഞിട്ടുണ്ട്, അവരുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ ഇളകിക്കൊണ്ട് നിന്നുണ്ടായിരുന്നു കാണാനേ. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, എന്താ പറയണ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ കാര്യം പറയാണ്. കിശോരൗ ശ്യാമളശ്വേതൗ ശ്രീനികേതു ബൃഹദ്ഭുജൗ സുമുഖൗ സുന്ദരവരൗ ബാല ദുരതവിക്രമ എന്നാണ് പറഞ്ഞത്. ഇനി ആ ഭഗവാന്റെ ആ രൂപം പറയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭഗവാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ആ ശ്ലോകത്തിൽ പറയാണ്, 30-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, 21-ാം ശ്ലോകത്തിലെ ഭഗവാൻ കിശോരോ പറഞ്ഞ ബാലകന്മാർ, ശ്യാമളശ്വേത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീലനിറവും വെളുത്ത നിറമാണ് ആരുടെ, ബലരാമൻ്റെ. ബലരാമൻ്റെ ബോഡി വെളുത്ത നിറം, നീലവസ്ത്രം. പിന്നെ ശ്രീനികേതവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശോഭയോട് കൂടിയിട്ടുള്ള ആ ഭഗവതി ഇരിക്കുന്ന ഭഗവാന്റെ വാസസ്ഥലം, ഭഗവാന്റെ വക്ഷം, അതായത് ഹൃദയം. പിന്നെ ഭഗവാന്റെ ബൃഹദ്ഭുജൗ നീണ്ടുരുണ്ട കൈകളോട് കൂടിയിട്ടുള്ള, സുമുഖൗ പ്രസന്ന മുഖമായിട്ടുള്ളത്, സുന്ദരവരവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യന്തം സുന്ദരങ്ങളായിട്ടുള്ള, എന്താണ് ബാല ദുരതവിക്രമവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബാലന്മാരാണ് രണ്ടുപേരും വെച്ചിട്ടുണ്ടെങ്കിലും, ദുരതവിക്രമവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനക്കുട്ടികളെ പോലെ വിക്രമമുള്ളവരായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് രണ്ടുപേരും കാണാൻ നല്ല ഭംഗിയുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. എന്താണെങ്കിൽ ഈ ഒന്നുകൂടി കണ്ണൊക്കെ ഒന്ന്, കണ്ണിലപ്പടി പൊടിയല്ലേ, കണ്ണ് ഒന്ന് സൂക്ഷിച്ച് നോക്കി, അവിടെ നിൽക്കുമ്പോൾ കണ്ടു ആ തൊഴുത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി കണ്ണൊക്കെ തുടച്ച് നോക്കിയപ്പോൾ എന്താ കണ്ടത്, ആര് അക്രൂരം കാണുകയാണ്. കണ്ടപ്പോൾ നീലവർണം വെളുത്ത നിറം സ്പഷ്ടമായിട്ട് കണ്ടു. ആ ലക്ഷ്മി ദേവി ഇരിക്കുന്ന ആ സ്ഥാനം, ആ ഇത് ഭഗവാന്റെ ഹൃദയത്തിൽ തന്നെ, ഭഗവാന്റെ ചെസ്റ്റിൻ്റെ മുകളിൽ എന്താ പറയുക, ഹൃദയത്തിൻ്റെ ഭാഗത്ത് തന്നെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലായി. പിന്നെ ആ പശുക്കുട്ടികളെ പിടിക്കുക, വലിക്കുക, അതായത് അമ്മ കറക്കുമ്പോൾ അമ്മ പശുക്കളെ കറക്കല്ലേ ഉണ്ടാവുക, യശോദ കറക്കല്ലേ, അപ്പോൾ ആ കുട്ടിയെ കെട്ടു ഊരിയൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ പറയും, കണ്ണാ ഒന്ന് പിടിച്ച് വലിക്കൂ, ആ കഴുത്തിൽ ആ കയറ് നിന്നിട്ട് അവിടെ കൊണ്ട് ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് കെട്ടു, ഞാനൊന്ന് കറക്കട്ടെ എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ ഓരോരോ കാര്യത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുക ഭഗവാൻ. എന്താ കേൾക്കണതറിയോ, ഭഗവാൻ പരമാത്മ സ്വരൂപിയായിട്ടുള്ള ഭഗവാനാണ്. ആ സീനൊക്കെ ഒന്ന് മനസ്സിലാലോചിക്കും കേട്ടോ, എന്നാൽ ഉണ്ടാകുന്ന ആനന്ദം എന്താച്ചിട്ടാണ്, അമ്മ അങ്ങനെ കറക്കുക, പശുവിനെ കറക്കുക, കുട്ടിയെ അത് ആദ്യമൊന്ന് അതിനെ കുടിപ്പിക്കാൻ നോക്കും, കുടിപ്പിക്കുമ്പോൾ അത് ചുരത്തുമ്പോൾ അമ്മ കറക്കും. അപ്പോൾ ഭഗവാൻ അത് കഴുത്ത് ആ കയറിട്ടിട്ടുകൊണ്ട് വലിക്കും, ആര് ഒരു കുട്ടി തന്നെ അങ്ങോട്ട് വലിക്കും. അത് ഒരു പശുക്കളൊന്നല്ല, കുറേ ആൾക്കാർ പണിക്കാരൊക്കെ ഉണ്ടാവും, ഓരോന്നിൻ്റെ അടുത്ത് പോയിട്ട് ഭഗവാൻ കയറിട്ട് പിടിച്ച് വലിച്ച് അതിൻ്റെ കുറ്റിയും പോയി കെട്ടും, കെട്ടിയിട്ട് അതിനെ ഒഴിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും, തള്ളങ്ങനെ നോക്കും. അത് ഭഗവാനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പശുക്കളൊക്കെ പാലുകൊണ്ട് ചുരത്തല്ലേ ചെയ്യുക, അടുത്ത് നിൽക്കുക വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അതല്ലേ നമ്മളിപ്പോൾ പശുക്കളുള്ള തൊഴുത്തിലൊക്കെ ഭഗവാന്റെ പാട്ടൊക്കെ വെച്ച് കൊടുക്കത്രേ, മ്യൂസിക്കൊക്കെ ഇട്ട് കൊടുക്കത്രേ. ഈ വലിയ വലിയ എന്താ പറയുക, ഇവിടെ ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് വലിയ ഇഷ്ടമാത്രേ ഭഗവാന്റെ പാട്ട് കേൾക്കുന്നതൊക്കെ വലിയ ഇഷ്ടമാണ് അത്രേ. അതൊക്കെ ഇപ്പോഴും ഉണ്ടട്ടോ, ഓരോരോ ഗോശാലകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പാട്ട് വെച്ച് കൊടുക്കും അവർക്ക്. അപ്പോൾ അവർ എന്തിനാ പാട്ട് വെച്ച് കൊടുക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പശുക്കൾ പാല് അധികം ഇതാക്കാൻ വേണ്ടിയിട്ട്. ആ സീനൊക്കെയാണ് ഇപ്പോൾ ഇവിടെ അക്രൂരൻ കണ്ടതെന്നാണ് പറയണത്. അപ്പോൾ എന്താ ഇനി ആ ഭഗവാന്റെ അങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാന്റെ ആ നീണ്ടുരണ്ട മഹാഭുജങ്ങളെ കണ്ടു, രണ്ട് കൈകളെ കണ്ടു, കൗതുകത്തോടെ നോക്കിയപ്പോൾ പിന്നെ ഒന്നുകൂടി കൗതുകത്തോടെ നോക്കിയപ്പോൾ മുഖം കണ്ടു, ഭഗവാന്റെ മുഖം കണ്ടു. പിന്നെ ഇനിയിപ്പോൾ അവന്ന് വിചാരിച്ചു മനസ്സിൽ, ഇത് കണ്ട് കുട്ടികളാണെന്നുണ്ടെങ്കിണ്ടല്ലോ, ഇവർ ആന കുട്ടികളെ മാതിരി തന്നെയാണ്, നല്ല മിടുക്കന്മാരാണെന്നുള്ളത് അക്രൂരൻ വിചാരിച്ചു. അതാണ് പറഞ്ഞത്. എന്ത് പറഞ്ഞത്, ദുരതവിക്രമവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനക്കുട്ടികൾ എന്നാണ്, രണ്ട് ആനക്കുട്ടികൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ കളിക്കണു, നമ്മൾ പറയില്ലേ നല്ല ഭംഗിയുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേർ കളിക്കണമെന്ന് പറയില്ലേ, അതേമാതിരി ഇവിടെ ആനക്കുട്ടിയായിട്ടാണ് ആര് വർണ്ണിച്ചിരിക്കുന്നത്. അത്ര സ്ട്രോങ് ആണെന്നുള്ളതാണ് പറയണത്. ഇനി അടുത്ത 30-ാം ശ്ലോകത്തിൽ പറയുകയാണ്, എന്താ പറയണത്, ധ്വജ വ്രജ അങ്കുശ അംബോജൈ ചിന്നിതൈ അങ്ക്രി അങ്ക്രി അങ്ക്രിഭിർവ്രജം ശോഭയന്തോ മഹാത്മാനൗ അനുക്രോശ സ്മിതയക്ഷണവും എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ധ്വജം
വ്രജം അങ്കുശം താമരപ്പൂവ് പറഞ്ഞിട്ടുള്ള ആ പാദരേഖകളോട് കൂടിയവരായിട്ട് ഈ ഇവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. ആ ഗോകുലഭൂമിയെ ശോഭിപ്പിക്കുന്നവരായിട്ടും മഹാത്മാക്കളായിട്ടും കരുണ്യം നിറഞ്ഞ പുഞ്ചിരിയോട് കൂടിയിട്ടുള്ള കടാക്ഷത്തോട് കൂടിയവരായിരുന്നു അവർ എന്നുള്ളതാണ് ഈ ആര് ആര് വിചാരിക്കുന്നത് അവിടെ അക്രൂരം കാണുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, 31-ാം ശ്ലോകത്തിൽ, ഉദാര രുചിരക്രീഡോ ശ്രഗ്യുണേ വനമാലിനോ പുണ്യഗന്ധ അനുലിപ്താംഗോ സ്നാതോ വിരജവാസസോ എന്ന് പറഞ്ഞു. ഇനി ആ ഭഗവാന്റെ പറയാണ് എങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഉദാര രുചിരക്രീഡോ എന്ന് പറഞ്ഞു, ആ മഹത്വമായിട്ടുള്ള ഉദാരമതിയായിട്ടുള്ള അതായത് മനോഹാരിതയോട് കൂടിയിട്ടുള്ള ലീലകളോട് കൂടിയവരായിരുന്നു ഇവർ രണ്ടുപേരും. വെറുതെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഭഗവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും രാമനായിട്ടും അവരൊന്ന് പറഞ്ഞ് ചിരിച്ച് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. 2-11 വയസ്സായ കുട്ടികളാണേ, അവരിങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടെ എന്നാ പറയണത്. പിന്നെ എന്താണ്, അവരെങ്ങനെയൊക്കെ രത്നമാലകൾ ധരിച്ചിട്ടുണ്ടായിരുന്നു, കഴുത്തിൽ വനമാലകൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതാണ് വനമാല ശൃഗിണോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മാലകൾ ധരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെന്താണ് വനമാലിനോ വനമാല ധരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയണത്. പിന്നെന്താണ് ദേഹത്തിൽ സുഗന്ധിയായിട്ടുള്ള ആ ഇതൊക്കെ അതാണ് പുണ്യഗന്ധാനുലിപ്താംഗോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല കുറിക്കൂട്ടുകൾ, അതായത് ചന്ദനം നന്നായിട്ട് അരച്ച് ചേർത്ത് ദേഹത്ത് നല്ല സുഗന്ധം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. എന്നിട്ട് ആ അത് സ്നാതോ വിരജവാസസോ പറഞ്ഞൊക്കെ നല്ല 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 മണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഭഗവാൻ്റെ അടുത്ത് നിന്നേ. അവർ നല്ല അവർ ഭഗവാൻ വന്നിട്ട് സ്നാതോ പറഞ്ഞ സ്നാനം ചെയ്യുക, പിന്നെ വിരജവാസസോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് ഭഗവാൻ, നല്ല തിളങ്ങണ വസ്ത്രങ്ങളാണ് അത്രേ ഭഗവാൻ ധരിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ആര് പറയണത്, കണ്ടു ആ അങ്ങനത്തുള്ള കണ്ടു എന്നാണ് പറയണത്. പിന്നെന്താണ് അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, 32-ാം ശ്ലോകത്തിൽ, പ്രധാന പുരുഷവും ആദ്യവും ജഗത്ഹേതു ജഗത്പതി അവതീർണോ ജഗതി അർത്ഥേ സ്വാംശേന ബലകേശവോ എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുരുഷോത്തമന്മാരാണ്, അതാണ് പ്രധാന പുരുഷൻ പറഞ്ഞ പുരുഷോത്തമനാണ്. ആദ്യവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തിലുണ്ടായി സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്നതാണ് ആദ്യം, അതാണ് ആദ്യവും പറഞ്ഞ സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്നത്. ജഗത് ഹേതു ജഗത്തിന് ഹേതുവായിട്ടുള്ള അതായത് പ്രപഞ്ചത്തിന് കാരണഭൂതനായിരുന്ന ആര് ഇവർ രണ്ടുപേരും. പിന്നെ ജഗത്പതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജഗത്തിനെ രക്ഷിക്കുന്ന ആളാണ് ഭഗവാൻ. പിന്നെ അവതീർണോ ജഗതി അർത്ഥി, അതായത് ഈ പ്രപഞ്ചത്തിനെ രക്ഷിക്കാനായിട്ടാണ് ഇവർ രാമനായിട്ടും കൃഷ്ണനായിട്ടും, അതാണ് ബലകേശവോ ബലകേശവ് പറഞ്ഞെങ്കിൽ ബലനും കേശവനുമായിട്ട് സ്വന്തം വംശരൂപിയായിട്ട് അവർ ജഗതി അർത്ഥി ദേവന്മാരാൽ ജഗത്തുക്കളാൽ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇവർ അവിടെ അവതരിച്ചിരിക്കുന്നവരായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ 33-ൽ, ദിശോ വിധിമിരാതി രാജൻ കുർവാണോ പ്രഭയാസ്വയാ യഥാ മാരകത ശൈലോ രൗപ്യശ്ച കനകാജിതോ എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറയുകയാണ്, ഹേ പരിഷത്ത് മഹാരാജാവേ, ആ ശരീരശോഭ കൊണ്ട് ദിക്കുകളിലെ ഇരുട്ടിനെയൊക്കെ അകറ്റിയവനായിരുന്നു എന്നാണ് പറഞ്ഞത്. ആര്? ദിശോ വിധിമിരാ രാജൻ, ആ അവരുടെ ആ ഭംഗി കണ്ടിട്ട്, അതായത് ദിശ എല്ലാ നാല് ദിക്കിലും അന്ധകാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയണത്. കുർവാണോ പ്രഭയാസ്വയ ഭഗവാന്റെ ആ ഇതുകൊണ്ട്, പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിറം കൊണ്ട്, അതായത് യഥാ നിറം കൊണ്ട് നോക്കുമ്പോൾ കൃഷ്ണൻ മരതക പർവ്വതം പോലെ എന്നാണ് പറഞ്ഞത്, അതാ മാരകത. പിന്നെ ശൈലോ പർവ്വതന്മാരി അതുണ്ടായിരുന്നത്. പിന്നെ അതുമാതിരി രാമനോ കൈലാസം ശൈലോ രൗപ്യശ്ച കനകാജിതവും എന്ന് പറഞ്ഞു. രാമൻ കൈലാസപർവ്വതം പോലെ ശോഭിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയണത്. അത് ഒരാൾ മരതക പർവ്വതമാണെങ്കിൽ ഒരാൾ കൈലാസപർവ്വതത്തിൻ്റെ മാതിരി ശോഭിച്ചിരുന്നു എന്ന് പറയണത്. പിന്നെന്താണ്, രഥാതൂർണം അവപ്ലുപ്തിയാ സോ അക്രൂരോ അക്രൂര സ്നേഹവിഹ്വല പപാത ചരണോപാന്തി ദണ്ഡവത് രാമകൃഷ്ണയോ എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവരെ ഇങ്ങോട്ട് കണ്ടതോടെ രഥത്തിന് ചാടി ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. ഒന്നുകൂടിയും അത് അവരെ കണ്ടതോടെ ഭക്തി മറന്നിട്ട് ആ അക്രൂരൻ തേരിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഓടി അങ്ങോട്ട് ചെന്ന് ആ കൃഷ്ണൻ്റെയും രാമൻ്റെയും കാൽക്കൽ ദണ്ഡവത് രാമകൃഷ്ണയോ ദീർഘദണ്ഡമായിട്ട് അങ്ങോട്ട് നമസ്കരിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെന്താ, അതിനുശേഷം എന്തുണ്ടായേ, ആ ഭഗവാനെ കണ്ടപ്പോൾ കണ്ണെന്നൊക്കെ വെള്ളമൊക്കെ ഇങ്ങോട്ട് നിറഞ്ഞു, ആ ധാരധാരയായിട്ടാണ്ട് ഒഴുകുന്ന ആ ഒരു ശ്ലോകമാണ് പറയണത്. ഹേ പരിശുദ്ധ മഹാരാജാവേ,
ഭഗവത് ദർശന ആഹ്ലാദ ബാഷ്പ പര്യാകുലേക്ഷണ പുളകാജിതാംഗ ഔത്കണ്ഠ്യാദ സ്വാഖ്യാന അശകൻ നൃപ എന്ന് പറയണത്. എന്താ ചെന്നെ ഹേ പരിശുദ്ധ മഹാരാജാവേ, ആ ഭഗവാനെ കണ്ട് കാണാൻ കഴിഞ്ഞതിലുള്ള ആ സന്തോഷം കൊണ്ട് ധാരധാരയായിട്ട് ഒഴുകുന്ന ആനന്ദക്കണ്ണീരോട് കൂടിയിട്ടും ആ രോമാഞ്ച കുഞ്ചു കഞ്ചുകത്തോട് കൂടി രോമാഞ്ചൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു നിന്നിട്ട് അക്രൂരന് തൊണ്ടയിടറിക്കൊണ്ട് അവിടെ നമസ്കരിക്കുമ്പോൾ പറഞ്ഞു തരേ, അക്രൂരൻ പറഞ്ഞു തരേ, ഹേ ഭഗവാനെ, ഇതാ അക്രൂരൻ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് ആ പറയാൻ പോലും ഉണ്ടായിട്ടുള്ള ആ വാക്കുകളൊക്കെ തൊണ്ടയിൽ പറയണമെന്നുണ്ട് അക്രൂരന്. ഞാൻ അക്രൂരനാണ്, ഭഗവാൻ അറിയാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്നാലും നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയില്ലേ, പരീക്ഷ, ഞാൻ ആരാന്ന് പറയില്ലേ, ഭഗവാനെ ഞാൻ അങ്ങ് അക്രൂരനാണ് എന്ന് പറയാൻ പോലും ആ ഭഗവാ എന്താ പറയുക, അക്രൂരൻ്റെ തൊണ്ടയിൽ ശബ്ദങ്ങളൊന്നും പുറത്തേക്ക് വരാതെ ഈ ഗദ്ഗദത്തോട് കൂടിയിട്ട് ആനന്ദ കണ്ണീരോട് കൂടിയിട്ട് ലയിച്ചിട്ട് ആ ഭഗവാനെ നോക്കിയും കൊണ്ട് അവിടെ ഇങ്ങനെ നിന്നു എന്നാണ് പറയണത്. പിന്നെന്താണ് ഈ അവിടെ എന്താ വെച്ചാൽ 36-ാം ശ്ലോകത്തിൽ പറയാണ്, ശ്രീ സുഖബ്രഹ്മർഷി പറയാണ്, അങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്, ഒന്നും പറയണില്ല, ആരൊന്നും പറയണില്ല, കണ്ണിങ്ങനെ കുടുകുടകടെ കരയുന്നുണ്ട്, ഭഗവാൻ അങ്ങോട്ട് നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ആ അക്രൂരൻ എന്താ ചെയ്യേണ്ടതല്ല, ഭക്തിഭാവത്തിലാണ് മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷി പറയാണ്, ഭഗവാംസ്തം അഭിപ്രേത്യ രഥാംഗ അങ്കിതപാണിന പരിരേഭേ അഭ്യുപാകൃഷ്യ പ്രീതപ്രണത വത്സല എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്, ആ സന്തുഷ്ട പ്രീത പറഞ്ഞ സന്തുഷ്ടനായിട്ടുള്ള പ്രണതവത്സല നമസ്കരിക്കുന്ന ഒരു സ്നേഹയുക്തനായിട്ടുള്ള ആ കണ്ണൻ ഭഗവാൻ അവനെ അഭിപ്രീതിയ മനസ്സിലാക്കിയിട്ട് രഥാംഗാങ്കിത പാണ്ഡിന ആ തൻ്റെ ചക്രത്താൻ അടയാളപ്പെട്ടിട്ടുള്ള കൈകളെ കൊണ്ട്, അതായത് സുദർശനചക്രമാൻ്റെ കൈ ഭഗവാൻ്റെ കയ്യിൽ ഉള്ള അതിനെ കൊണ്ട് അഭ്യുപാകൃതി പറഞ്ഞെങ്കിൽ സമീപത്തിൽ എതിർമുഖമായി നിർത്തിയിട്ട് തൻ്റെ ഓപ്പോസിറ്റിലാണ് നിർത്തിയിട്ട് പരിരേഭേ പറഞ്ഞുകൊണ്ടാണ് ആലിംഗനം ചെയ്തു എന്നാണ് പറയണത്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഭാഷയാണ് ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ, പറയണ്ടായില്ലേ, ഭഗവാൻ്റെ ആ ഭാവത്തോടാണ്. അതായത് ഭാഷ നമ്മളൊക്കെ വാക്കുകൊണ്ട് പറയണേക്കാട്ടിലും ഭഗവാന് ഇഷ്ടം എന്തറിയോ, നമ്മളൊക്കെ ഈ ഭാവത്തോടാണ് ഭഗവാൻ ഇഷ്ടം. നമ്മൾ കുറേ നാമം കൊണ്ട് സ്തുതിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ നമ്മളുടെ ആ മനസ്സുകൊണ്ടുള്ള ഭാവം, ആ സങ്കടം കൊണ്ടും കരഞ്ഞും കൊണ്ടും ഇരിക്കുന്ന ആ ഭാവം ഉണ്ടല്ലോ, അത് കാണാൻ ഭയങ്കര ഇഷ്ടത്രേ ഭഗവാന്. നമ്മളൊക്കെ ഇതുമാതിരിയാണ് പറഞ്ഞത്, ഭക്തി മുഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺട്രോളൊക്കെ പോയിട്ട് ആയിരിക്കണ ഭാവത്തോടാണ് ഭഗവാൻ ഇഷ്ടം പരീക്ഷിച്ച് എന്നാണ് പറയണത്. അതുകൊണ്ട് അക്രൂരനെ കണ്ട് പിടിച്ചാണ്ട് എഴുന്നേൽപ്പിച്ച് ആ ഭക്തവത്സനായിട്ടുള്ള ഭഗവാൻ മാറോടങ്ങോട്ട് ചേർത്ത് ഘാഠം ഘാഠമാണ് പുണർന്നു എന്നാണ് പറയണതാണ് പ്രീത പ്രണതവത്സല എന്നാണ് പറയണത്. എന്താ പരിരേപേ അഭ്യുപാകൃഷ്യ എന്നാണ് പറഞ്ഞത്, അങ്ങോട്ട് കിട്ടിയാണ്ട് പിടിച്ചു ഭഗവാനെ എന്നാണ് പറയണത്. അതേമാതിരി തന്നെയാണ് ഉണ്ടായത്, എപ്പോഴുണ്ടായിട്ടുണ്ടെങ്കിൽ ആ വരാൻ പോണുള്ള കുചേലൻ്റെ കഥയിൽ കുചേലനെ ഇതുമാതിരി അത്ര ഭഗവാൻ ആ ഭക്തനെ പിടിച്ചു എന്നുള്ളതാണ് പറയണത്. ഇനി ഇത് കണ്ടിട്ട് എന്തുണ്ടായേ, ആ ബലരാമൻ അടുത്തത് സംഘർഷണശ്ച പ്രണതം ഉപഗുഹ്യ മഹാമന ഗൃഹീത്വ പാണിനാ പാണി അനയത് സാനുജോ ഗൃഹം എന്ന് പറഞ്ഞു. ഇനി എന്താ അവർ ചെയ്തെന്നുള്ളത് പറയാണ്. സംഘർഷണശ്ച പ്രണതം എന്ന് പറഞ്ഞു, ആ സംഘർഷണനെ ബലരാമനെ അങ്ങോട്ട് നമസ്കരിച്ചു. ആര്? പ്രണതം ഉപഗുഹ്യ മഹാമന ഭഗവാൻ സംഘർഷണ ഭഗവാൻ തന്നെ നമസ്കരിച്ച അക്രൂരനെ അങ്ങനെ കെട്ടി പുണർന്നു. രണ്ടുപേരും കൂടിയിട്ട് ആ അക്രൂരൻ്റെ കയ്യും കാലും പിടിച്ച് കയ്യെ പിടിച്ചിട്ട് അദ്ദേഹത്തെ ഗൃഹത്ത്, അതാണ് ഗൃഹീത്വ ആ പാണിന ആ പാണി, ആ ഭഗവാൻ അവരുടെ അക്രൂരൻ്റെ കയ്യാണ്ട് കയറി പിടിച്ചിട്ട് അവരെ പതുക്കെ സാനുജോ ഗൃഹം തൻ്റെ അനുജനോട് കൂടിയിട്ട് ബലരാമൻ ആ അക്രൂരനെ ഉള്ളിലേക്കാണ് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഗൃഹത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ഇനി അവിടെ പോയിട്ട് അവർ ആദിത്യം പറയുകയാണ്, 38, പൃഷ്ട അഥ സ്വാഗതം തസ്മൈ നിവേദ്യ ച വരാസനം പ്രക്ഷ്യാള വിധിവത് പാതവും മധുപാർക്ക അർഹണം അഹരത് എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഭഗവാൻ എന്താ അവരെ കാണിച്ചതെന്ന് പറയാണ്. ആ സ്വാഗതം പറഞ്ഞു, വെൽക്കം എന്ന് പറയില്ലേ, ഭഗവാൻ പറയാണ് അക്രൂര സ്വാഗതം, വൃന്ദാവനത്തിലേക്ക് വന്ന് സന്തോഷമായി. എന്നിട്ട് ആ ശ്രേഷ്ഠമായിട്ടുള്ള പീഠത്തിലാണ് പിടിച്ചിരുത്തി അക്രൂരൻ്റെ കാലൊക്കെ കണ്ട് കഴുകിച്ചു. എന്നിട്ട് ഹരേ കൃഷ്ണ. അപ്പോൾ
ഈ ഇവിടെ മധുപർക്കം അർഹണം അഹരത് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മധുപർക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒരു 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 വെള്ളമാണ്, ഒരു മധുരപാനീയമാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറേ നെയ്യും തേനും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ടാക്കണ, തൈരൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കണ ഒരു, നമ്മളിപ്പോൾ ഈ ലസ്സി എന്നൊക്കെ പറയില്ലേ, അതേമാതിരി ഒരു സാധനമാണ്. അതൊക്കെ അതിഥിക്ക് ദാഹം മാറാനായിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അതാണ് പ്രക്ഷ്യാള വിധിവത് പാദങ്ങളൊക്കെ കഴിച്ച് ഇതൊക്കെ വെള്ളം കുടിക്കാനൊക്കെ കൊടുത്തു എന്നാണ് പറയുന്നത്. ഇനി അതിന് ശേഷം നിവേദ്യകാം ച അതിഥയെ സംവാഹ്യ ശ്രാന്തമാതൃത അന്നം ബഹുഗുണം മേധ്യം ശ്രദ്ധയ ശ്രദ്ധയ ഉപാഹരത് വിഭു എന്ന് പറഞ്ഞു. എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബലരാമൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം 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 കൊടുത്തു. അതിഥി അക്രൂരനെ ഒരു പശുവിനെ ദാനം ചെയ്തു എന്നാണ് പറയണത്. അത്രത്തോളം അതാണ് നിവേദ്യഗാം. നിവേദ്യഗാം എന്ന് പറഞ്ഞ ഗാം എന്ന് പറഞ്ഞ പശു, പശുക്കളെ ബലരാമൻ ദാനം ചെയ്തു എന്നാണ് പറയണത്. അതിഥിക്ക് ദാനം ചെയ്യണത്ര അങ്ങനെയാണ് അത്ര ഉണ്ട്. പിന്നെ ആ രണ്ട് പേരും കൂടിയിട്ട് അക്രൂരൻ്റെ ആ കാലുകളൊക്കെ ഉണ്ട് തടവി കൊടുത്തു എന്നാണ് പറയണത്. എന്നിട്ട് വിശിഷ്ടമായിട്ടുള്ള എന്താ പറയുക, ഭക്ഷണങ്ങൾ വിളമ്പിക്കൊടുത്തു. അന്നം ബഹുഗുണം മേധ്യം എന്നാണ് പറയണത്. എന്നിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് ആ ഭഗവാൻ അക്രൂരനെ രണ്ടുപേരും കൂടിയിട്ട് അക്രൂരൻ്റെ കാലൊക്കെ തടവി കൊടുത്തിട്ട് യാത്രാ ക്ഷീണക്കളൊക്കെ മാറ്റിയിട്ട് ഭക്ഷണങ്ങളൊക്കെ വിളമ്പിക്കൊടുത്തു ആഹാരം കഴിച്ചു എന്നാണ് പറയണത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, 40-ാം ശ്ലോകത്തിൽ പറഞ്ഞു, തസ്മൈ ഭുക്തവതേ പ്രീത്യ, ഭക്ഷണമൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് രാമ പരമധർമ്മവിദ്, ആ പരമധർമ്മനായിട്ടുള്ള ധർമ്മസ്വരൂപനായിട്ടുള്ള രാമൻ എന്താണ്, മുഖവാസേർ ഗന്ധമാല്യൈ പരാം പ്രീതിയും വ്യഥത് പുന. മുഖവാസേർ ഗന്ധമാല്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാരം കഴിഞ്ഞിട്ട് ആ വിശ്രമിക്കുന്ന ആ അദ്ദേഹം അക്രൂരൻ്റെ അടുത്ത് രാമൻ ചെന്നിട്ട് നെറ്റില താമ്പൂലം അതുമാതിരി കുറിക്കൂട്ട് പൂമാല ഒക്കെ നൽകിയിട്ട് നല്ല സുഗന്ധം ഉണ്ടാക്കണ അതൊക്കെ ഭഗവാൻ ബലരാമൻ കൊണ്ടേ കൊടുത്തു എന്നാണ് പറഞ്ഞത്. അത്രത്തോളം എന്താ പറയുക, അവരുടെ ആതിഥ്യ മര്യാദയാണ് അത് പറയണത്. പിന്നെ അടുത്ത ശ്ലോകത്തിൽ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് പറയുകയാണ് എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ. അതിനുശേഷം നന്ദഗോപുര വന്നു, എല്ലാം ഇവർ മക്കൾ എന്താ പറയുക, കൃഷ്ണനും രാമനും നന്നായിട്ട് സുഖിച്ച് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ കൂടിയിട്ട് ഇരുത്തി താമ്പൂലാദികളൊക്കെ കൊടുത്ത് ചർവണങ്ങളൊക്കെ കൊടുത്ത് നന്നായിട്ട് പിടിച്ചിരുത്തി. ഇനി അത് കഴിഞ്ഞിട്ട് അച്ഛൻ വന്നു, അതായത് നന്ദഗോപുര വന്നു. അതാണ് പപ്രച്ച സത്കൃതം നന്ദ കഥംസ്ഥ നിരനുഗ്രഹേ കംസേ ജീവതി ദാശാർഹ സോനപാലവ് ഇവാവയ എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദഗോപുര ചോദിച്ചു, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അക്രൂര അങ്ങ് വളരെ വന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടോ, എന്താ എല്ലാവർക്കും സുഖം തന്നെയല്ലേ, നിങ്ങൾക്കൊക്കെ സുഖം തന്നെയല്ലേ, ദേവകിക്ക് സുഖം തന്നെയല്ലേ, അതുമാതിരി വസുദേവർ എന്ത് പറയണു എന്നൊക്കെ അതൊക്കെ ചോദിച്ചു എന്നാണ് പറയണത്. അക്രൂരൻ അതൊക്കെ ചോദിച്ചു. എന്നിട്ട് എന്താ പറയണ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനി വന്നത് അടുത്ത അത് പറയണ യാ അവധി ഇത് സ്വസസുസ്തോകാൻ ക്രോശന്ത്യ അസുതൃപ്ത ഖല കിംനു സ്വിത്തത് പ്രജാനം വാ കുശലം വിദൃശാമഹേ. അങ്ങനെ എന്നിട്ട് പറയാണ് ഈ ശ്രീ ശുഖബ്രഹ്മർഷി പറയാണ്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹേ പരിഷത്ത് മഹാരാജാവേ, അങ്ങനെ ചോദിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിലും ആ നന്ദഗോപുരക്ക് ഭയങ്കര ചോദിക്കാൻ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കേൾക്കണ്ടാലോ രണ്ടുപേരും കേൾക്കണ്ടാലോ വെച്ചിട്ടാണ് നന്ദഗോപുര അത് ഡീറ്റെയിലായിട്ട് ചോദിച്ചില്ല. എന്താ ചോദിക്കാതിരുന്നത്, ദീനം ദീനം കരയണ തൻ്റെ സഹോദരിയുടെ ആ പിഞ്ചു കുട്ടികളെ പറക്കല്ല് അടിച്ചു കൊന്നിട്ടുള്ള കംസൻ്റെ ഭരണത്തിൽ എങ്ങനെയാണ് സുഖിച്ചിട്ട് ആർക്കെങ്കിലും കഴിയാൻ കഴിയാന്ന് ചോദിക്കുന്നത്, ആർക്കും ആർക്കും അവിടെ ജീവിക്കുക. അതാണ് അവിടെ എന്താ പറയുക, ഒന്നും ചെയ്യാൻ കുശലം അവിടെ കുശലം ഉണ്ടാവില്ല. ഇങ്ങനെ ഇത്രയും ദുഷ്ടനായിട്ടുള്ള കംസൻ്റെ ആ രാജകൊട്ടാരത്തിൽ എങ്ങനെയാണ് സുഖം ഉണ്ടാവുക. അതായത് ഈ കശാപ്പുകാരൻ്റെ ആടിനോട് പോയിട്ട് എന്താ സുഖം തന്നെ അല്ലേ എന്ന് ചോദിക്കണ മാതിരി അല്ലേ എന്നുള്ളതാണ് ആ ചോദിച്ചതിൻ്റെ അർത്ഥം. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ്, ഇത്തം സുഹൃദയാവാച നന്ദേന സുസഭാജിത അക്രൂര പരിപൃഷ്ടേന ജഹൗ അധ്വപരിശ്രമം എന്ന് പറഞ്ഞു. ഇങ്ങനെ ആ നന്ദഗോപരുടെ കുശല പ്രശ്നങ്ങളെ കൊണ്ടും രാമകൃഷ്ണന്മാരുടെ സൽക്കാരങ്ങളെ കൊണ്ടും ഹേ പരിശുദ്ധ മഹാരാജാവേ അക്രൂരൻ തൻ്റെ യാത്രാ ക്ഷീണങ്ങളൊക്കെയാണ് മറന്നു എന്നുള്ളത് പറഞ്ഞിട്ടാണ് ആ 43-ാമത്തെ ശ്ലോകത്തിൽ ശ്രീശുഖ ബ്രഹ്മർഷി ഈ അധ്യായം അവസാനിപ്പിച്ചത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ
അക്രൂരൻ്റെ ആ ഭക്തിയെ പറ്റിയിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് കാണിച്ചു തന്നത്. ഭഗവാൻ ഇങ്ങനെ ഓരോ എന്താ വ്യാസൻ എങ്ങനെ എഴുതിക്കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയട്ടായില്ലേ, വ്യാസൻ്റെ നാരദനും കൂടിയിട്ട് നാരദൻ്റെ അടുത്ത് വ്യാസം പറയുകയുണ്ടായി. അതിനുണ്ടെങ്കിൽ ഹേ നാരദ മഹർഷി, എനിക്ക് ഞാൻ ഇത്രയും എഴുതി വേദങ്ങളൊക്കെ രചിച്ചു, എല്ലാ പുരാണങ്ങളും 18 പുരാണങ്ങളൊക്കെ എഴുതി, എല്ലാം എഴുതിയതിന് ശേഷം എനിക്ക് മനസ്സിന് തൃപ്തി വന്നില്ല. ആ മനസ്സ് അപ്പോഴാണ് നാരദൻ പറഞ്ഞത്, എന്നാൽ ഭാഗവതം എഴുതിക്കോളൂ, ഭഗവാന്റെ കാര്യങ്ങൾ കഥകൾ ലീലകളെ കുട്ടി വർണ്ണിക്കാറില്ല. നീ നഹേ വ്യാസഭഗവാനെ, അങ്ങ് ഭഗവാന്റെ ലീലകളെ പറ്റി വർണ്ണിച്ചിട്ടില്ല. ആ ലീലകളെ പറ്റിയിട്ട് വർണ്ണിക്കാത്തത് കൊണ്ടാണ് അത് അങ്ങക്ക് മനസ്സിന് സുഖമില്ലാത്തത്. ഭഗവാന്റെ ലീലകളെ പറ്റിയിട്ട് വർണ്ണിച്ചിട്ട് ആ ഭാഗവതം രചിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ ഭാഗവതത്തിലെ ഇങ്ങനത്തെ ഭക്തിഭാവത്തിൻ്റെ ആ കഥകളൊക്കെ കൊണ്ട് മറച്ചിരിക്കണത്. എന്തായാലും അക്രൂരൻ അവിടെ എത്തി. ഇനി അതിന് ശേഷം ആ ഇവരൊക്കെ സൽക്കരിച്ച് പിന്നെ ഇരുത്തി അക്രൂരൻ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുന്ന് മധുരയിലേക്ക് യാത്രയാവുകയാണ്. മധുരയിലേക്ക് യാത്രയാവുന്ന സമയത്ത് മറ്റുള്ള അവിടുത്തെ ആൾക്കാരുടെ വിഷമങ്ങളും അത് കണ്ടിട്ട് അക്രൂരൻ്റെ സ്തുതിയും അത് കൂടിയിട്ട് വരുന്നുണ്ട്. എന്തായാലും നമുക്കത് പക്കെ കണ്ടിട്ടാവാം. തൽക്കാലം നിർത്താം. ഹരി നാരായണ, ഹരേ രാമ, ഹരേ രാമ രാമ രാമ, ഹരി ഹരി, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, ഹരി ഹരി.